ഞാൻ സോപ്പിടാനും ധരിക്കരുത് സുഹൃത്തുക്കളെ അസർബൈജാനിലും ജോർജിയയിലും ലഹള ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി അതോടെ റഷ്യ തീർന്നു പെരിസ്ട്രോയ്ക്ക യൂറോപ്പിലാണെങ്കിൽ പരക്കെ സാമ്പത്തികമാണ് ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലപ്പാ ആ ഇവിടെന്തോന്ന് കാര്യം നമ്മെ തല്ലി ചായാവെന്നല്ലാതെ ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം നടക്കൂല എന്തൂരുളെ ഇവരെ സാറിനെ ഒന്ന് കാണാൻ വന്നതാ കട്ടിഞ്ഞോ ഷേവിഞ്ഞോ അയ്യോ അതല്ല ജനസേവനമാണെങ്കിൽ പുറത്ത് ഷോപ്പിൽ പറ്റില്ല ഉരുളയ്ക്ക് അറിയാമല്ലോ ഓ എന്നാ ഞാൻ പുറത്ത് ഈ കസാഖിസ്ഥാനെ പോലെയല്ല ഉക്രൈൻ ഒന്നെന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിലും ഇരുടോ പറഞ്ഞു കേട്ടാ മതി നേരം വെളുക്കുന്നവരിങ്ങനെ തീറ്റയും കൂടിയായിട്ടിരുന്നാ മതിയോടോ വേറൊന്നുമില്ലേ ആളെ വിട്ടിട്ടുണ്ട് ഇപ്പൊ വരും എപ്പോ ഇപ്പോ എവിടെടോ തന്റെ ആ കൂട്ടുകാരൻ എസ് ഐ പുറത്തുണ്ട് എപ്പോ കൊണ്ടുവരും അയ്യോ ഇപ്പൊ കൊണ്ടുവരും പോയി കൊണ്ടുവാടാ ചൂലെ ഇവനിത് എവിടെ പോയി എന്താ സംഭവം എന്തായി ഒന്നും ആയില്ല തനിച്ചു ഒരു മുടിഞ്ഞ പകവല് കളയണോ അത് നീ ഇത് എവിടെ ആയിരുന്നാ ചേച്ചി ബോംബെ ചെല്ലേ ഇനിയെല്ലാം സോൾവ് ആകും എന്താ ഇത് എനിക്കൊന്നും അറിയില്ല സാർ കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ ഷീ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ എടോ ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പെടുന്നത് മരിച്ചാലും ഇങ്ങനെ ഒരു നാളെ പണിക്ക് കൂട്ടിക്കാൻ എന്നെ കിട്ടില്ല എന്താ അല്ല ശവപ്പെട്ടിക്കൊക്കെ ഇപ്പൊ അങ്ങനെയാ വില പല വിലയിലും ഉണ്ട് 300 മുതൽ 3000 വരെ 3000 രൂപ ഒരു ശവപ്പെട്ടിക്കോ ഇപ്പൊ കൂടിയാണ് സാർ രൂപയുടെ മൂല്യം കുറച്ചപ്പോ എല്ലാ സാധനത്തിനും വില കയറിയല്ലോ ഇങ്ങനെ പോയാൽ സാധാരണക്കാരൻ എങ്ങനെ മരിക്കും വലിയ പ്രശ്നമാണ് അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നായിരുന്നല്ലോ സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എവിടെ എന്ന് പറയാൻ പറ്റില്ല വളരെ വളരെ ആവശ്യമുള്ള സാധനമാണല്ലോ രൂപ അതിന്റെ വില ഇഷ്ടം പോലെ കുറച്ചില്ലേ ഒരു മീഡിയം ടൈപ്പ് പെട്ടി ഒന്ന് മാറ്റി വെച്ചേക്ക് എപ്പോഴത്തേക്കാണ് സാർ ഇനിയധികം ദിവസങ്ങളില്ല വലിയ സൈസൊന്നും വേണ്ട അധികം വണ്ണോ ഉയരമൊന്നും ഇല്ലാത്ത ഒരാളാണ് സമയമാകുമ്പോ സ്റ്റോക്ക് ഇല്ലാതെ വരരുത് ഇല്ല സാർ വല്ല മദ്യദുരന്തമോ കൂട്ടക്കൊലയോ ഉണ്ടായെങ്കിലേ പ്രശ്നമുള്ളൂ ഓക്കെ ഞാൻ ആളിനെ അയക്കാം ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുകയാണ് ശ്രീ നന്ദകുമാർ അതാ 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 മൈതാനത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സാർ കേൾക്കാൻ വയ്യ സാർ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ താൻ അടുത്തുനിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ നിർത്തടോ തൻ്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയിട്ട് കാര്യം പറയടോ എന്ത് കാര്യമാണ് സാർ അവരെന്ത് ചെയ്യുന്നു ഹലോ ഹലോ മിസ്റ്റർ ജെയിംസ് അവരെ ഇപ്പൊ കാണുന്നില്ല സാർ പോയി നോക്കണോ സാർ
ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സർ. അവർ വസ്ത്രം അഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ. How are you, Mr. James? കാലിലെ മുറിവെല്ലാം? I am perfectly all right, sir. See? ഇപ്പൊ കാലിന് മുമ്പത്തേക്കാൾ ശക്തി തോന്നുന്നു സാർ. വെടിവെട്ടുമ്പോ തിരിഞ്ഞോടാനുള്ള ശക്തി. Shut your bloody mouth, Mr. Mr. James. Excuse me, sir. I cannot stand this. All right, all right. എന്താ ജെയിംസ് വന്നത്? സാർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ, ലീവ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പത്രത്തിൽ വായിച്ചു സാർ, ഈ തീവ്രവാദികളുടെ അക്രമം. നമ്മുടെ വെപ്പൺസ് അവർ പിടിച്ചെടുത്തു, എസ്കോർട്ട് ചെയ്ത കോൺസ്റ്റബിളിന് വെടിവെച്ചു, നാട്ടിൽ അട്ടിമറി നടത്തുന്നത് പുറമെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പോലീസ് ഓഫീസർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒക്കുമോ സാർ? കറക്റ്റ്. ഈ സിറ്റുവേഷനിൽ 24 മണിക്കൂറും നമ്മൾ വിജിലന്റ് ആയി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സാർ ഇയാളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. കഴിയും, പേടിച്ചോടാ. സാർ ഈ ജാതി ചെറ്റ വർത്താനം കേൾക്കുമ്പോൾ ഒരിക്കലും ഒരുതരം. പ്ലീസ് ഡോണ്ട്. സോറി സാർ. പിന്നെ ഇനിയിപ്പോ ഈ കേസല്ല, ആരും ഫേസ് ചെയ്യാൻ ഭയപ്പെടുന്ന ഇതിനേക്കാളും ഭയങ്കരമായ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കൂ സാർ, ഞാൻ ചെയ്യാം. Please sir, give me a chance. Sure, you can. Thank you sir. Thank you very much.